നമുക്കിവിടെ നടക്കാം, ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട്. 1 കിലോമീറ്റർ നടന്ന് നമുക്ക് ഇന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. ഇന്ന് ഫുൾ ഹിഡൻ ക്യാമ്പിന്റെ പരിപാടിയാണ്. ഇന്ന് പൊളിക്കാൻ പോകണം, നോക്കിയോ. നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷനിലാണ്, ലോക്കൽ ട്രെയിൻ സ്റ്റേഷനിലാണ്. ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് ടുവേർഡ്സ് ചർച്ച് ഗേറ്റ് ആണ്. ഗ്രാൻഡ് റോഡ് എന്ന സ്ഥലത്താണ് പോകാൻ പോകുന്നത്. ഗ്രാൻഡ് റോഡ് ഇറങ്ങി ഒരു 10 മിനിറ്റ് നടക്കുമ്പോഴത്തേക്ക് നമ്മൾ റെഡ് സ്ട്രീറ്റിനെ നടക്കും. ഇന്ന് റെഡ് സ്ട്രീറ്റിൻ്റെ ഫുൾ വീഡിയോ ആണ്, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. നമ്മൾ അന്ന് ചെയ്ത വീഡിയോ ആണല്ലോ, ഫസ്റ്റ് ഡേ ചെയ്ത വീഡിയോ, അത് 10 മിനിറ്റ് വീഡിയോ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്ന്. ഇന്ന് നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. വിളിക്കാം, സ്റ്റേ വിത്ത് മീ. ഓക്കെ, ട്രെയിനിൽ കയറാം. ഞാൻ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. എന്താന്ന് വെച്ചാൽ ഇന്ന് സാറ്റർഡേ നൈറ്റ് ആണ്, നാളെ സൺഡേ ആണ്, വീക്കെൻഡ് ആണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്നത് പുറത്തോട്ട്. ഇന്നാണ് എല്ലാ സ്ഥലങ്ങളും ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കാണാം. അന്ന് നമ്മൾ പോയി സാറ്റർഡേ അല്ലായിരുന്നു, അതാണ് പ്രശ്നം. മുംബൈ സെൻട്രലാണ് കേട്ടോ, മുംബൈ സെൻട്രൽ റെയിൽവേ. ഗ്രാൻഡ് റോഡ് അപ്പുറത്താണ്. ഗ്രാൻഡ് റോഡിൽ നിന്നും മുംബൈ സെൻട്രലിൽ നിന്നും ഒരേ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഞാൻ മുംബൈ സെൻട്രലിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കൊള്ളാമല്ലേ. സി എസ് ടി വേറെയാണ്, മുംബൈ സി എസ് ടി വേറെയാണ്, സെൻട്രൽ. മുംബൈ സെൻട്രലിൽ ഇങ്ങനെയാണ്, ഇവിടെ ലോക്കൽ ട്രെയിൻസ് ഫുള്ള്. ഇപ്പുറത്ത് നമ്മുടെ ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻസ്, ലഗേജും കാര്യങ്ങളെല്ലാം ഉണ്ട്. വലിയ സ്റ്റേഷനാണ്. മറ്റേ സി എസ് ടി ആണെങ്കിൽ കൊട്ടാരമാണ്, വിക്ടോറിയ ടെർമിനസ്, വിക്ടോറിയ രാജ്ഞിയുടെ പേരിലുള്ള ടെർമിനസ് ആണ്, കൊട്ടാരമാണ്. അത് നമ്മൾ കണ്ടല്ലോ, രണ്ട് വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. മുംബൈ സെൻട്രലിലെ മെയിൻ ഏരിയ നോക്ക്. കൊള്ളാല്ലേ. നമുക്കിവിടെ നടക്കാം, ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട്. 1 കിലോമീറ്റർ നടന്ന് നമുക്ക് ഇന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. ഇന്ന് ഫുൾ ഹിഡൻ ക്യാമ്പിൻ്റെ പരിപാടിയാണ്. ഇന്ന് പൊളിക്കാൻ പോകണം, നോക്കിയോ. നമ്മളിപ്പോൾ നടക്കുന്നതാണ് റെഡ് സ്ട്രീറ്റ് കേട്ടോ. റെഡ് സ്ട്രീറ്റിൻ്റെ മെയിൻ സ്ഥലങ്ങളിലൂടെ നമ്മൾ നടക്കുന്നത്. ലെഫ്റ്റിലൊക്കെ കുറേ പെണ്ണുങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ, ലെഫ്റ്റിലും റൈറ്റിലും കാണാം. നമ്മൾ ഹിഡൻ ക്യാമറ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അത്ര ഹിഡൻ അല്ല, ഒരുവിധം ഹിഡൻ ആണ്. ചിലപ്പോൾ പൊക്കിയ ഇടി കിട്ടും. ഇടി കിട്ടുന്നതിന് മുന്നേ എസ്കേപ്പ് അടിക്കണം, അതാണ് സ്കീം. ഇതാണ് ഇവിടുത്തെ അമ്പലം. അമ്പലത്തിൻ്റെ ഈ റോഡുണ്ടല്ലോ, അങ്ങ് അവിടെ നിന്ന് ഇവിടെ വരെ അങ്ങ് വരെയുള്ള റോഡ്. ഇതിൻ്റെ അകത്തോട്ട് ലെയിൻസ് ഉണ്ട്, ഇങ്ങനെ 14-15 ലെയിൻസ് ഉണ്ട്. 14-ാമത്തെ ലെയിൻ ഞാൻ കണ്ട്. ഓരോ ലെയിൻസ് ഇങ്ങനെ ഇങ്ങനെ അകത്തോട്ട് അകത്തോട്ടുണ്ട്. അവിടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഉള്ള 11-ാമത്തെയോ 12-ാമത്തെയോ 3 മൂന്ന് ലെയിൻസ് എന്തോ ആണ് റെഡ് സ്ട്രീറ്റിൻ്റെ സംഭവങ്ങളൊക്കെ. ബാക്കി എല്ലായിടത്തും ഇങ്ങനെ ഷോപ്പിങ്ങൊക്കെയാണ്. ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, വെറൈറ്റി സംഭവങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്കിന്ന് കാണാം. ഈ ബോർഡിനകത്ത് എഴുതിയിരിക്കുന്നുണ്ടോ, കമാത്തിപ്പുര 10th ലൈൻ ഉണ്ടോ, 10th ലൈൻ. നമുക്ക് 10th ലൈനിൽ കയറി നടക്കാം. നടന്നു നോക്കാം എന്തൊക്കെയാ ഉള്ളതെന്ന്. ഇതൊക്കെയാണ് സ്ട്രീറ്റ്. ഇതാണ് 10th ലെയിൻ. നേരെ വന്ന് നിൽക്കുമ്പോഴുള്ള ജംഗ്ഷൻ ഇവിടെ കണ്ടോ, റൈറ്റ് സൈഡിലൊക്കെ പെണ്ണുങ്ങൾ നിൽക്കൊണ്ട്
ഇവിടെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ എല്ലാ സൈഡിലും ഉണ്ട്. ഇന്ന് സാറ്റർഡേ നൈറ്റ് ആയതുകൊണ്ടാണ്. ഇന്ന് ഫുള്ള് തിരക്കുള്ള ദിവസമാണ്. ജസ്റ്റ് 7:30-8 മണിയൊക്കെ ആയുള്ളു, ആ റേഞ്ച് ആയുള്ളു. അപ്പോഴേക്കും തന്നെ ഇവിടെ ഓണായി സ്ട്രീറ്റ്സൊക്കെ. ഒരുപാട് നേരം നടക്കാൻ പറ്റത്തില്ല. ഇതിലെ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സ്കെച്ച് ആയി കഴിഞ്ഞാൽ പണി വാളും. നമുക്കിവിടുന്ന് നേരെ നടക്കാം. എന്നിട്ട് ഒറ്റ റൗണ്ടേ അടിക്കത്തുള്ളൂ കേട്ടോ, ഒറ്റ റൗണ്ടേ അടിക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ ഫുള്ള് കവർ ചെയ്യും. ഇപ്പം നോക്കിയോ, റൈറ്റ് സൈഡിൽ നോക്കിയോ. ഞാൻ റൈറ്റ് സൈഡിലുള്ളത് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ, കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ തിരിച്ചു വരുമ്പോഴും റൈറ്റ് സൈഡിൽ. അപ്പം ഈ റോഡും കിട്ടും, അപ്പുറത്ത് റോഡും കിട്ടും. ഫുഡൊക്കെ ഉണ്ട്, റോൾസ്, ചപ്പാത്തി പോലത്തെ റോൾസ്, സാൻഡ്വിച്ച് റോൾസ്. സോറി, ഇവിടെ നോർമൽ ലൈഫ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നോർമൽ ലൈഫ് എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ നോർമലി റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ നടക്കുന്നുണ്ട്, ഇരിപ്പുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവരുടെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നടക്കുവാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, സ്ട്രീറ്റിൽ നോക്കണം, റൈറ്റ് സൈഡിലൊക്കെ നോക്കണം. റോഡ് കാ കാം ഭി ഗാനനൻ ജൽദി 11 ഗരി നാട്ടി Thank you.
അറിയാം അവിടെയാണ് ആ റോഡിൽ കൂടെ നമ്മൾ നടന്നത്, റെഡ് സ്ട്രീറ്റിൻ്റെ. ഇവിടെ അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, നല്ല മട്ടൻ കറിയൊക്കെ കിട്ടും, നോർത്ത് ഇന്ത്യൻ മട്ടൻ കറി ആൻഡ് റോട്ടി. നമുക്ക് കഴിക്കാം, ഒരു ബ്രേക്ക് എടുക്കാം. ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ഒരു റൗണ്ട് കഴിക്കാം. ഒരു റൗണ്ട് കഴിച്ച് നമുക്ക് ഫുള്ള് നോക്കാം. ഇനി നമുക്ക് നോക്കാം ആരെങ്കിലും ആയിട്ട് സംസാരിക്കാം. ഈ വഴിയെ പോയി നോക്കാം, ഇവിടെ കുറെ പേരൊക്കെ ഉണ്ട്. ആരെങ്കിലുമൊക്കെ സംസാരിക്കാൻ വന്നാൽ അടിപൊളിയാണ്. क्या बोला? नहीं, बस ऐसा आया. देखेगा सबको हम लोग. अच्छा नहीं लग रहा. अच्छा है ना, मैं टूरिस्ट है ना, तो क्या टूरिस्ट लोग नहीं आता. क्या कर रहे? नहीं कपड़ा पहन के टूरिस्ट लोग नहीं आता क्या? नहीं आता ऐसा तो चलो जाएगा तो 300 लेगा. नहीं नहीं नहीं, मैं बस देखने के लिए आया. ये जगह है ना, ये जगह तो बेकार जगह है. बेकार जगह है. कमाडीपुर खाना अच्छा है इधर का. मटन करी अच्छा है, मालूम है ना. टाइम पास है. बोल रहे लेके जाएगा लड़की है, ये वो है. हाँ वो सब रोड वाली है. मालूम है. 3.5 दिन चलेगा. पुलिस अभी चौक रहे मुड़ी में. किसको चाहिए? हमको नहीं चाहिए. कौन? पुलिस. अच्छा ഇനിയിപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, നേരെ പോയി നോക്കാം. വലത്തെ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് കുറേ പേര് റോഡിലൊക്കെ താമസിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് മുംബൈയിൽ. ലൈഫ് ഓൺ ദി സ്ട്രീറ്റ്സ്, വീടും ടൈം സ്പെൻഡ് ചെയ്യുന്നതും എല്ലാം സ്ട്രീറ്റിലാണ്. നല്ല തെറിവിളിയൊക്കെ കേൾക്കുന്നുണ്ട് ഇവിടെ. എനിക്കല്ല, തമ്മിൽ ഇവിടെ ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ തമ്മിൽ. ഇതുണ്ടോ കൊച്ചുങ്ങളെ നോക്കുന്നു. പട്ടിയും വീട്ടുകാരും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ആ സ്ട്രീറ്റ് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അടുത്ത സ്ട്രീറ്റിലെത്തും. ഇവിടെയും കുറേ പെണ്ണുങ്ങളൊക്കെ നിൽക്കും ഇപ്പോഴും. ഞാൻ 2-3 റൗണ്ടായി ഇപ്പം. ഫസ്റ്റിൽ ഞാൻ സിറ്റുവേഷൻ അനലൈസ് ചെയ്തു, എങ്ങനെയാണ് ആൾക്കാരെങ്ങനെയുണ്ട്, എന്ത് രീതിയിലാണ് ചെയ്യേണ്ടുന്നത്, എന്ത് രീതിയിലാണ് നടക്കേണ്ടുന്നത്, എന്ത് രീതിയിലാണ്. ആരുടെയും മുഖത്തോട്ടൊന്നും നോക്കരുത്, നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഡൗട്ട് അടിക്കും. ജസ്റ്റ് ഒന്ന് പോവാ, നൈസായിട്ട് നടന്നു പോവാ. നമുക്ക് ഇനി അടുത്തതൊക്കെ നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം, എന്തുകൊണ്ട് ഡീലിങ്സ് ഒന്ന് നോക്കാം.
കുറെ ആണുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആണുങ്ങളും വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും ഇങ്ങനെയാണ് അങ്ങനെയാണ് അത് അവിടെ ഇങ്ങനെയുണ്ട് ഇവിടെ അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയും. नहीं देखेगा सर, नहीं मैं जा रहा हूँ. जाओ ना, के के जाओ ना. नहीं नहीं ാണ് മെയിൻ ഭാഗങ്ങൾ. ഇന്നത്തെ വീഡിയോ സെറ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ദിവസമാണ് ഞാൻ മറ്റേ വീഡിയോ ഫസ്റ്റ് ബോംബെയിൽ വന്ന 2-3 ദിവസത്തിനുള്ളിലാണ് ഫസ്റ്റ് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അന്ന് എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്ന് തകർത്ത് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ചാറപ്പറ നടന്ന് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. പന്ത്രണ്ടാമത്തെ ലൈൻ ഈ 12-ാമത്തെ ലൈനാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം. നമ്മൾ അവിടെ കാണുന്ന അത് റോഡാണ്, മെയിൻ റോഡാണ് നേരെ. അപ്പോൾ ഇതായിരുന്നു റെഡ് സ്ട്രീറ്റിലെ വീഡിയോ. ഞാനിപ്പം തിരിച്ചു പോകാൻ പോവാണ്. ഇപ്പോൾ രാത്രി 9 മണിയൊക്കെ ആവാൻ പോകുന്നു. 2 മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്ത് കറങ്ങി ഫുള്ള് റൗണ്ട് അടിച്ച് ഫുഡൊക്കെ കഴിച്ചു, അടിപൊളിയായിരുന്നു. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയൂ, ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ പറയൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും പറയൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയൂ. താങ്ക് യു സോ മച്ച്.